हेलो फ्रेंड्स वेलकम टू मॉम्स क्रैडल इन कुछ डिफरेंट नाम वीडियो चाहिए और वीडियो अल आक्चुअली इतर ऑनलाइन कोर्स इंग्लिश कोर्स हायर सेकेंडरी इक्विवेलेंसी कोर्स फर्स्ट इयर कुटिकल्क्कुल्लदान साधारण रेगुलर कोर्स पटाट कुछ वर्ष ग्याप आम इंगे कोर्सवर संबंधी वाले बुद्धिमुटा पलर पर कम आचल फ्लो एल निका समय आयोर सहायक वेट चानल प्रत्येक फ्रेंडि वेट अब इला मतलब मनस अब अद्धुतने यूट्यूब अप्लोड अब ई टेक्स्टि मुलास क अब नमक कंटेंट नोक हायर सेकेंडरी इक्विवेलेंसी कोर्स फर्स्ट इयर इंग्लिश सेल्फ लर्निंग मटेरियल गवर्नमेंट ऑफ केरला डिपार्टमेंट ऑफ एजुकेशन जनरल एजुकेशन इंटे कंटेंट का यूनिट टाइटल पेजस् यूनिट 1, 2, 3, 4, and 5 പിന്നെ ഗ്ലോസറി ഉണ്ട് ഇതാണ് നമുക്ക് ഈ ചാപ്റ്റർ ഈ ടെക്സ്റ്റിനകത്തുള്ളത് അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ കണ്ടോ ओरा कल मेलोट किक्चर अब आ पिकचरी अुसरी ईर स्टोरी अलग कंटंट अमुक रीड लेट मी ज़ूम आउट सो एल रीड पटम विचार ओके अब नमक यूनिट 1 पैक्स ऑफ ग्लोरी ग्लोरी ओरा महत्व अलग महत्व अलग उन्नति नमुक पर दिस यूनिट कंटेन्स टू प्रोस टेक्स्ट एंड अ पोयम विच हाइलाइट द इंपॉर्टेंस ऑफ हैविंग एस्पिरेशंस इन लाइफ ई यूनिट यूनिट वण कंटेन्स टू प्रोस टेक्स्ट गद्य रु गद्य नम्बर राइटअप्स एपय नम्बर थॉट्स नाम वो अल अब गद्यम पर सो टू प्रोस टेक्स्ट एंड अ पोयम और पद्यम रु गद्य पद्यु विच हाइलाइट द इंपॉर्टेंस ऑफ हैविंग एस्पिरेशंस इन लाइफ अद हाइलाइट विच इन हाइलाइट द इंपॉर्टेंस 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 हैविंग എന്താണ്ടാകാൻ നമ്മുടെ ജീവിതത്തിലെ ആസ്പിറേഷൻസ് ആസ്പിറേഷൻസ് എന്ന് വെച്ചാൽ ഉയരങ്ങളിൽ എത്തണം എന്നുള്ള ആഗ്രഹം അല്ലേ ലക്ഷ്യബോധം ഒരു ഡ്രൈവ് മുന്നോട്ട് കുതിക്കണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കോഴ്സ് എടുത്തേക്കുന്നത് പോലും അങ്ങനെ ഒരു ആസ്പിറേഷൻ്റെ പുറത്താണ് അല്ലേ എനിക്ക് കുറച്ച് അച്ചീവ് ചെയ്യണം എനിക്ക് ഒരുപാട് വിജയങ്ങൾ നേടണം ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് എന്ത് വരുന്നത് ആസ്പിറേഷൻ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത് അല്ലേ അപ്പോൾ അതാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ അവർ ഉദ്ദേശിക്കുന്ന യൂണിറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോറിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയത്തിലോട്ട് മാത്രത്തിലോട്ട് കയറണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഹാവിങ് ആസ്പിറേഷൻസ് ഉണ്ടാവും ഒരുപാട് ആഗ്രഹം ഉണ്ടാവണം എവറി വൺ ഹാസ് എ സ്ട്രോങ് ഡിസയർ ടു ബി സക്സസ്ഫുൾ അല്ലേ എല്ലാവർക്കും ഒരു സ്ട്രോങ് ഡിസയർ ശക്തമായൊരു ആഗ്രഹമുണ്ട് എന്താ വിജയിക്കണം ജീവിതത്തിൽ വിജയം നേടണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ബട്ട് ഇഫ് 1 lakh ഡ്രീംസ് ഒരാൾ എന്തില്ലെങ്കിൽ ഡ്രീംസ് ഇല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഇല്ലെങ്കിൽ വിൽ പവർ ഇല്ലെങ്കിൽ ആൻഡ് പെർസീവറൻസ് ടു ഓവർകം ഹേർഡിൽസ് എന്തിനൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഹേർഡിൽസ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്നൊക്കെ പറയാം ഓക്കെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തില്ലെങ്കിലും നമുക്ക് വിജയം നേടാൻ പറ്റില്ല ഡ്രീംസ് ഉയർന്ന സ്വപ്നങ്ങളില്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഡിറ്റർമിനേഷൻ ഒരു കാര്യം നേടും എന്നുള്ള ഒരു ഉറപ്പ് അല്ലേ ഡിറ്റർമിനേഷൻ വിൽ പവർ ഇച്ഛാശക്തി ആൻഡ് പെർസീവറൻസ് സ്ഥിരത എന്ന് വെച്ചാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനിതിൽ തന്നെ നിലനിന്നുകൊണ്ട് ഇത് ഞാൻ അച്ചീവ് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് പെർസീവറൻസ് എന്തിനാ ഓവർകം ഹേർഡിൽസ് വൺ മേ നോട്ട് സ്കെയിൽ ദ ലാഡർ ഓഫ് സക്സസ് ഇതെല്ലാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല വൺ മേ നോട്ട് സ്കെയിൽ ദ ലാഡർ ഓഫ് സക്സസ് വിജയത്തിലേക്ക് കയറാനായിട്ട് ഇതെന്ന് വെച്ചാൽ ക്ലൈംബ് എന്നാണ് ഈ ഒരു സ്കെയിലിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തേക്കുന്നത്
ക്ലൈംബ് ദ ലാഡർ ഓഫ് സക്സസ്. വിജയത്തിൻ്റെ ലാഡർ എന്ന് വെച്ചാൽ ഏണിപ്പടികൾ ചവിട്ടി കയറാനായിട്ട് ഒരാൾക്ക് പറ്റില്ല എന്തില്ലെങ്കിൽ സ്വപ്നങ്ങൾ, ഡ്രീംസ്, ഡിറ്റർമിനേഷൻ, വിൽ പവർ ആൻഡ് പെർസീവറൻസ് എന്നതിനു വേണ്ടിയിട്ടാണ്. ടു ഓവർകം ഹേർഡിൽസ്, തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്കിതെല്ലാം ആവശ്യമാണ്. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക് കമ്പൈൻഡ് വിത്ത് ആൻ അൺഫിൽച്ചിങ് ഡിസയർ ടു ബി ആൻ അച്ചീവർ ദാറ്റ് ലീഡ്സ് വൺ ടു ഗ്രേറ്റർ റേംസ് ഓഫ് ഗ്ലോറി. എന്താണ് ഹാർഡ് വർക്ക്? കഠിനാധ്വാനം കമ്പൈൻഡ് വിത്ത് എന്തുമായിട്ട് ചേർന്നിട്ട്? അൺഫ്ലിഞ്ചിങ് ഡിസയർ. അൺഫ്ലിഞ്ചിങ് ഡിസയർ എന്ന് വെച്ചാൽ ശക്തമായ ആഗ്രഹം തന്നെയാണ്. വേറെ വേറെ സിനോണിംസ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഒരേ വാക്കിൻ്റെ പല പല അർത്ഥരൂപങ്ങളാണ് ഇതൊക്കെ. അൺഫ്ലിഞ്ചിങ് ഡിസയർ എന്ന് വെച്ചാൽ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ആഗ്രഹം ഇങ്ങനെ ശക്തിപ്പെടുവരുന്ന ഒരു അവസ്ഥയാണ് അൺഫ്ലിഞ്ചിങ് ഡിസയർ. ഓക്കെ, ഇടമുറിയാത്ത ആഗ്രഹം. ടു ബി ആൻ അച്ചീവർ, നേട്ടം കൊയ്യുന്നവനാകാനുള്ള ആഗ്രഹം, അതാണ് ദാറ്റ് ലീഡ്സ് വൺ ടു ഗ്രേറ്റർ റേംസ് ഓഫ് ഗ്ലോറി. ഗ്ലോറിയുടെ ആ ഒരു വാതായനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വലയത്തിലേക്ക് കയറാൻ പറ്റുന്നത് എന്തൊക്കെ ഉണ്ടെങ്കിലാണ്? സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, കഷ്ടപ്പെടാനുള്ള, അധ്വാനിക്കാനുള്ള മനസ്സ്, കമ്പൈൻഡ് വിത്ത് അൺഫ്ലിഞ്ചിങ് ഡിസയർ ടു ബി ആൻ അച്ചീവർ. ഓക്കെ, In this unit, you will come across an extract from Helen Keller's autobiography, The Story of My Life. എന്തൊക്കെയാണ് യൂണിറ്റിലുള്ളത്? You will come across, കടന്നു പോകും, an extract. എക്സ്ട്രാക്ട് എന്ന് പറയുമ്പം ഏടുകൾ. നമ്മളൊരു ചാപ്റ്റർ, ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുക്കുന്നതിനാണ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എടുത്ത ചില ഭാഗങ്ങൾ. ഫ്രം ആരിൽ നിന്ന്? ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? ആത്മകഥ. ഒരാൾ സ്വന്തം കഥ സ്വയം എഴുതുന്ന ഒരു കാര്യമാണ് ഓട്ടോബയോഗ്രഫി. മറ്റൊരാൾ എഴുതുന്നതല്ല അത് ജീവചരിത്രം. ഇത് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ആത്മകഥയാണ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അതാണ് സ്റ്റോറിയുടെ പേര്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. An article on the building of a bridge titled The Story of Brooklyn Bridge. ഏതാണ് വേറെ ഉള്ളത്? ആർട്ടിക്കിൾ ഓൺ ബിൽഡിംഗ് ഓഫ് എ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജിൻ്റെ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. അതിൻ്റെ പേരാണ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് ആൻഡ് എ പോയം ബൈ മാർഗരറ്റ് ആറ്റ്വുഡ് ടൈറ്റിൽഡ് എ പുവർ വുമൻ ലേൺസ് ടു റൈറ്റ്. ഇത്രയാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റ് വണ്ണിൽ ഉള്ളത്. പറഞ്ഞല്ലോ, രണ്ട് ഗദ്യമുണ്ട്, ഒരു പദ്യമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി ഇതിൽ പ്രധാനമായിട്ടും വന്നേക്കുന്നത് ഇതിൻ്റെ യൂണിറ്റ് അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. പാത്സ് ഓഫ് ഗ്ലോറി. ഈ പാത്സ് ഓഫ് ഗ്ലോറി എന്തൊക്കെയാണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലർ ഓട്ടോബയോഗ്രഫി, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് ആർട്ടിക്കിൾ, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ് മാർഗരറ്റ് ആറ്റ്വുഡ് പോയം. ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത്. ഇത് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നല്ല, നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം എന്നാണ് ഈ സിലബസ് ചെയ്തവർ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നേടാനുണ്ട്. ഓക്കെ, ബൈ ലേണിംഗ് ദിസ് യൂണിറ്റ് ദ ലേണർ വിൽ ബി ഏബിൾ ടു. ലേണർ, ഈ യൂണിറ്റ് പഠിക്കുന്നത് വഴി ലേണർ, പഠിക്കുന്ന ആൾ, വിൽ ബി ഏബിൾ ടു, പറ്റും, സാധിക്കും. എന്ത് ചെയ്യാൻ സാധിക്കും? Read and understand an extract from an autobiography. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ എന്താ, ഓട്ടോബയോഗ്രഫിയുടെ ഒരു എക്സ്ട്രാക്റ്റിനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പോൾ അത് വായിക്കാനും റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനും പറ്റും. ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി എന്നുവെച്ചാൽ ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. നമുക്കും വേണമെങ്കിൽ ഭാവിയിൽ ഒരു ഓട്ടോബയോഗ്രഫി എഴുതണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഇസ് റെഫർ ടു എ ഡിക്ഷണറി ഓർ ഗ്ലോസറി ടു ഫൈൻഡ് ദ മീനിങ് ഓഫ് അൺഫെമിലിയർ വേർഡ്സ്. എന്താണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അൺഫെമിലിയർ വേർഡ്സ് എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ഒരുപാട് വാക്കുകൾ നമ്മൾ കാണും. അപ്പം നമുക്ക് ശരിക്കും അർത്ഥം മനസ്സിലാവില്ല അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? വി ഫൈൻഡ് ഡിക്ഷണറി
ഓർ ഗ്ലോസറി. ഡിക്ഷണറി എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് വൊക്കാബുലറീസ് ഒക്കെ ഉള്ള ഒരു വലിയ ബുക്കാണ് ഗ്ലോസറി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ ഈ ടെക്സ്റ്റിൽ എന്തൊക്കെ പുതിയ വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സിനെ പറ്റിയുള്ള ഒരു മീനിങ് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഈ ഗ്ലോസറി എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പുറകിലുണ്ട്. ദിസ് ഇസ് ഗ്ലോസറി. സി, കണ്ടോ, ഗ്ലോസറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ. അതാണ് ഗ്ലോസറി. നെക്സ്റ്റ്, കൺസ്ട്രക്ട് ലാംഗ്വേജ് ഡിസ്കോഴ്സസ് ലൈക്ക് കോൺവെർസേഷൻ, ഡയറി എൻട്രി, സ്പീച്ച്, ലെറ്റർ, ഇമെയിൽസ് എക്സെട്ര. കൺസ്ട്രക്ട് ലാംഗ്വേജ് ഡിസ്കോഴ്സസ്. ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ ഭാഷയുടെ പല പല ഭാവങ്ങളാണ് അല്ലേ. ഭാഷയെ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? സംസാരിക്കാനായി, കോൺവെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലേ, രണ്ടു പേർ തമ്മിലുള്ള സംസാരം, സംഭാഷണം, കോൺവെർസേഷൻ. ഡയറി എൻട്രി, ഡയറി എഴുതാൻ എങ്ങനെയാണ് മനസ്സിലാക്കും. സ്പീച്ച്, പ്രസംഗങ്ങൾ. ലെറ്റർ, അറിയാലോ, ലെറ്റർ എഴുത്തുകൾ. ഇമെയിൽസ്, ഇമെയിൽസും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇമെയിൽസ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നമ്മളെ ഏബിളാക്കുക, നമ്മളെ പ്രാപ്തനാക്കുന്നതാണ് ഈ യൂണിറ്റ്. നെക്സ്റ്റ് ഈസ് എക്സ്പ്രസ് ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റ് ആർട്ടിക്കിൾസ്. എന്തൊക്കെയാണ് നമ്മുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. നമ്മൾ ശരിക്കും ഭാഷ എന്തിനാണ്, ലാംഗ്വേജ് എന്തിനാണ്? ടു എക്സ്പ്രസ് അവർ ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായം പറയാനാണ്. സോ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വി ക്യാൻ എക്സ്പ്രസ് അവർ ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റ് ആർട്ടിക്കിൾ. നമുക്കും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനൊക്കെ നമുക്ക് പറ്റും. ഐഡൻറ്റിഫൈ ആൻഡ് യൂസ് സഫിക്സസ് ടു റൂട്ട് വേർഡ്സ്. സഫിക്സസ്, ഐഡൻറ്റിഫൈ ആൻഡ് യൂസ് സഫിക്സസ്. സഫിക്സസ് മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും നമുക്ക് പറ്റും. ഏതിൻ്റെ? റൂട്ട് വേർഡ്സിൻ്റെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബ്യൂട്ടിഫുൾ എന്ന വേർഡാണെങ്കിൽ എൽ വൈ എന്നത് സഫിക്സാണ്. ഓക്കെ, ബ്യൂട്ടിഫുള്ളിൻ്റെ അറ്റത്ത് നമ്മൾ ബ്യൂട്ടിഫുള്ളി എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ വേർഡ് മീനിങ് മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ലാസ്റ്റ് ആ വേർഡിൻ്റെ അറ്റത്തിൽ, ഇതിപ്പം ഒരു വേർഡാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തിൽ ഒരു രണ്ട് വേർഡോ അല്ല രണ്ട് ലെറ്ററോ ഒരു ലെറ്ററോ ഒക്കെ കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് ടോട്ടലി മീനിങ് അതിൻ്റെ മാറിപ്പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് റീഡ്, എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് പോയംസ്. എന്തൊക്കെയായിരുന്നു? റീഡ്, എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് പോയംസ്. ഇപ്പം റീഡ്, എൻജോയ് ആൻഡ് അപ്രീഷിയേറ്റ് പോയംസ് എന്ന് വെച്ചാൽ വായിക്കാനും ആസ്വദിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും. അപ്രീഷിയേറ്റ് ചെയ്യുക, ആ പോയത്തിനെ നമ്മളൊന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിന് കൊള്ളാം, അതിനെപ്പറ്റിയൊരു നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുക ഒക്കെ ചെയ്യാനും നമുക്ക് പറ്റും. ഒരു പോയം റീഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് മനോഹരമായിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്നർ മീനിങ്ങിലോട്ടൊക്കെ കയറി നമുക്ക് പോകാനൊക്കെ നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ഇസ് ഗ്യാദർ ഐഡിയാസ് ഓൺ പോയറ്റിക് ക്രാഫ്റ്റ് ആൻഡ് പോയറ്റിക് എലിമെൻറ്റ്സ് ലൈക്ക് സിമിലി ആൻഡ് ഇമേജസ്. എന്ന് വെച്ചാൽ ഒരു പോയത്തിൻ്റെ പോയറ്റിക് ക്രാഫ്റ്റ് ആൻഡ് പോയറ്റിക് എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മളൊരു പോയം എഴുതുമ്പോൾ അല്ലെങ്കിൽ പദ്യം എഴുതുമ്പം അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഉപമകൾ എന്ന് വെച്ചാൽ ഒന്നിനെ ഒന്നിനോട് ചേർക്കുന്നത് ഉപമ എന്നൊക്കെ പറയുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ ആസ് വൈറ്റ് ആസ് സ്നോ, മഞ്ഞു പോലെ വെണ്മയുള്ളത്. അപ്പോൾ ഒന്നിനെ വേറൊന്നിനോട് നമ്മൾ താരതമ്യപ്പെടുത്തുക, അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പോയംസിൽ അല്ലേ. ശരിക്കും ഒരിക്കലും ഡയറക്റ്റ് മീനിങ് മിക്കവാറും കിട്ടാറില്ല. നമ്മൾ അതിൻ്റെ ഇന്നർ മീനിങ്ങിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദെൻ എക്സ്പ്രസ് ഒപ്പീനിയൻസ് ആൻഡ് ഷെയർ ഫീലിങ്സ് വിത്ത് അതർ ലേണേഴ്സ്. നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനും പ്രകടിപ്പിക്കാനും, ആൻഡ് ഷെയർ, ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും. എന്ത്? ഫീലിങ്സ് വിത്ത് അതർ ലേണേഴ്സ്. നമ്മുടെ ഫീലിങ്സ് നിങ്ങളുടെ കൂടെയുള്ള മറ്റ് ലേണേഴ്സ്, പഠിക്കുന്നവരുമായിട്ടും നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ കോംപ്രിഹെൻഡ് ആർട്ടിക്കിൾസ് ഓൺ ഹ്യൂമൻ പെർസീവറൻസ്. എന്ന് വെച്ചാൽ കോംപ്രിഹെൻഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എഴുതുന്ന ഒരു ആർട്ടിക്കിളിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ആർട്ടിക്കിളാണ്? ഹ്യൂമൻ പെർസീവറൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, ഒരു കാര്യത്തെ നേടാനുള്ള ഒരു സ്ഥിരമായ ഉത്സാഹത്തിനെയാണ് നമ്മൾ പെർസീവറൻസ് എന്ന് പറയുന്നത്. അപ്പം മാനുഷികമായ ആ ഒരു സ്ഥിരോത്സാഹത്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈ യൂണിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
സോൾവ് ക്രോസ് വേർഡ് പസിൽ റിലേറ്റഡ് ടു വൊക്കാബുലറി. ഇതിനകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ടിവിറ്റീസിൽ പസിൽസ് ഉണ്ട്. പസിൽസ് നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ, നല്ല പുതിയ വാക്കുകൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനും സാധിക്കും ഈ ചാപ്റ്ററിലൂടെ, ഈ യൂണിറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. സോ വളരെ ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ഈ ടെക്സ്റ്റ്. ഗവൺമെൻറ് വളരെ നന്നായിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയാണെന്ന്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ഓക്കെ, സോ ഇതുവരെയുള്ള ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലയെന്ന് വിചാരിക്കരുത്, കാരണമുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ളൊരു ഇഷ്ടം കൂടുന്നത് അല്ലേ. നമ്മൾ എന്തായാലും ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്നവരാണ്. ആ പ്രായം കഴിഞ്ഞ് പഠിക്കാനുള്ള ആഗ്രഹം വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ നമ്മൾ എങ്ങനെയും പഠിച്ചു പോകണ്ട, അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ പഠിച്ചു പോകണമെങ്കിൽ ഈ ചുഞ്ഞു പുസ്തകത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ദിവസം കാണാം, അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. സോ ടിൽ ദെൻ, ബൈ ബൈ.